ഓണമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഓണസദ്യ തന്നെയായിരിക്കും. ഓണസദ്യയിൽ രുചി കൂട്ടുന്ന ഒരുപാട് കേമന്മാരുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിയൽ തന്നെയാണ് കേട്ടോ. വളരെ രുചികരമാണ് അവിയൽ കഴിക്കാനായിട്ട്. ഓണസദ്യയിൽ അവിയലില്ലെങ്കിൽ പിന്നെ സദ്യയെന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിന്ന് വളരെ രുചികരമായ രീതിയിലൊരു അവിയലാണ് തയ്യാറാക്കുന്നത്. സദ്യക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി അവിയലാണ്. പല സ്ഥലങ്ങളിൽ പല രുചിയിലാണ് അവിയൽ തയ്യാറാക്കുന്നത്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അവിയലിൻ്റെ റെസിപ്പി കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പച്ചക്കറിയൊക്കെ ഞാൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ചട്ടിയടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ വെള്ളരിക്ക നീളത്തിൽ കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പകുതി വെള്ളരിക്ക എടുത്തിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തിട്ട് പിന്നെ അച്ചിങ്ങാ പയർ നീളത്തിൽ കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തത്. പിന്നെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, കോവയ്ക്ക, ഏത്തയ്ക്ക, പച്ച ഏത്തയ്ക്ക, ഇതെല്ലാം നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുരിങ്ങയ്ക്ക, മുരിങ്ങയ്ക്ക ഇല്ലാതെ എന്തവിയലല്ലേ. മുരിങ്ങയ്ക്കായി നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചേറെ അധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാല് പച്ചമുളക് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ പ്രധാനമായിട്ട് ചേർക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പച്ചക്കറികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചൊന്ന് ഗ്യാസ് ഓണാക്കി വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുവേ. ഇതുപോലെ മഞ്ചട്ടിയിലൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ അവിയൽ വളരെ വേഗത്തിൽ വേകുകയും ചെയ്യും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പച്ചക്കറികൾ വേഗം തന്നെ വെന്ത് കിട്ടും. ഇതൊരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് തക്കാളിയാണ്. ഞാനൊരു വലിയ തക്കാളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു രണ്ടെണ്ണം വരെ ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി അടച്ച് വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം. തക്കാളി പെട്ടെന്ന് തന്നെ വെന്തുടഞ്ഞ് കിട്ടുവേ. തക്കാളിക്ക് വേവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ തക്കാളി ചേർത്ത് കൊടുത്താൽ ഫുള്ളായിട്ട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന തേങ്ങയുടെ മിക്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാൻ വലിയൊരു അരമുറി തേങ്ങ ഒന്ന് തിരുമ്മിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നാല് ചെറിയ ഉള്ളി, ഒരു നാല് വെളുത്തുള്ളി, പിന്നെ ഒരു മൂന്നാല് കാന്താരി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പിലയും, നല്ല ജീരകം ഒരു അര ടീസ്പൂണും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്തുകൊണ്ട് വരാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒരുപാടൊന്ന് അരഞ്ഞൊന്നും പോകണ്ട, വെള്ളവും ചേർക്കണ്ട. അപ്പോൾ തേങ്ങയുടെ മിക്സ് ഞാനിതാ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെന്ത് കിടക്കുന്ന അവിയലിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കറിയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു അരപ്പിനാണ് നമ്മുടെ ഈ അവിയലിൻ്റെ ടേസ്റ്റ് മുഴുവനായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ അരപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഒരുപാട് അരഞ്ഞും പോകരുത്, വെള്ളവും ചേർക്കരുത്. തേങ്ങയുടെ അരപ്പിട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണേ. പച്ചക്കറിയുടെ എല്ലാ ഭാഗത്തും അരപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഈ അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ മാറുന്നേരം വരെ ഒരു അഞ്ച് മിനിറ്റ് മാത്രം ഒന്ന് വീണ്ടും അടച്ച് വയ്ക്കാം. ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ചിട്ട് വേണം അടച്ച് വയ്ക്കാനായിട്ട്. തീ സിമ്മിൽ മാത്രം ഇടണം, അല്ലെങ്കിൽ വേഗം അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാനിതാ അരപ്പിൻ്റെ ചുവയൊക്കെ മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ചേർക്കുന്നുണ്ട്. പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ ഒന്നും കൂടെ നന്നാവുകയും, നമ്മൾ തക്കാളിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ അവിയലിന് ഒരുപാട് പുളിയൊന്നും ആവശ്യമില്ല. ഈ ഒരു തൈര് ചേർക്കുമ്പോൾ അവിയലിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമേ. ഈ തൈര് ചേർത്ത ഉടനെ നമുക്ക് ഗ്യാസ് ഓഫാക്കണം. തൈര് ചേർത്തിട്ട് പിന്നെ ചൂടാക്കേണ്ട കാര്യമില്ലേ. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് വെളിച്ചെണ്ണയാണ്. വീണ്ടും ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ അവിയൽ തയ്യാറാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ഉള്ളത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ച് വയ്ക്കാം. നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ അവിയലാണ്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടമാകും. അപ്പം വീണ്ടും ഒന്നും കൂടെ ഞാൻ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ അറിയിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.